മനം നിറച്ചൊരു കുടജാത്രി യാത്ര. രണ്ട് ദിവസത്തെ അവധി യാത്രക്കായി മാറ്റിവെച്ചു. രാത്രി 10:30 തളിപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ 3:30 ഉടുപ്പിക്കടുത്ത് ഡൈൻ ആൻഡ് ഡിവൈൻ ഹോട്ടലിൽ പ്രഭാത ആവശ്യങ്ങൾക്ക് തങ്ങി. പൂരിയും ബ്രെഡും കഴിച്ച് തുടക്കം. കോവിഡ് മുടക്കിയ 3 വർഷത്തെ യാത്രകൾ ഒന്നിച്ചൊന്നായി തീർക്കാനുള്ള കലിപ്പിലാണ് യാത്രാംഗങ്ങൾ. രാവിലത്തെ ബ്രേക്കിനിടയിലും മനസ്സിൽ സർവജ്ഞ പീഠം തെളിഞ്ഞു കാണാം. അവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നേരെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക്. എന്ത് നാമം ഇത്! മരക്കുട്ടികൾ തേരിൻ്റെ മുകൾ ഭാഗം പോലെ മനോഹരമായി അടുക്കി വച്ചിരിക്കുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ളൊരു കുടുംബമാണ്. എല്ലായിടവും കയറാൻ നിന്നാൽ നമ്മൾ യാത്ര മുന്നോട്ട് പോവില്ല. അരമണിക്കൂറിനുള്ളിൽ ക്ഷേത്രം കണ്ട് വീണ്ടും ബസ്സിലേക്ക്. യാത്രയെ ജീവനുള്ളതാക്കുന്നത് അതിനകത്തെ കലാകാരന്മാരുടെ മികച്ച ഇടപെടലിലൂടെയാണ്. കൊല്ലൂരിനടുത്ത് കാട്ടിൽ ഒരു ഉച്ചഭക്ഷണം. നീണ്ട ക്യൂ ആണ്. സാദാ ചോറും കറിയും പിന്നെ അയില പൊരിച്ചത്. കൊല്ലൂരിൽ മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് ലോഡ്ജിൽ നമ്മുടെ ലഗേജുകളൊക്കെ വെച്ച് ജീപ്പിലേക്ക് കുടജാത്ര യാത്ര. ആവേശകരമായിട്ടുള്ള കുടജാത്ര യാത്ര. എല്ലാവരും നല്ല ആവേശത്തിലാണ്. ആഹാ, ഓഹോ, ഉച്ചക്ക് 2:20 കൊല്ലൂരിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ജീപ്പിൽ 8 പേരടങ്ങുന്ന സംഘം. ഞങ്ങളാകെ 31 പേരാണ് ഉണ്ടായിരുന്നത്. കൊടും വളവുകളും കയറ്റവും. ടാറിങ് കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം മണ്ണിൽ കുളിച്ച് പോകണം. അതുകൊണ്ട് എല്ലാവരും മാസ്ക് കരുതി. അത്യാവശ്യത്തിന് കുടിവെള്ളം നിർബന്ധമായിട്ടും കരുതണം. രാവിലത്തെ ഭക്ഷണം ഇപ്പം വൈകിയതുകൊണ്ട് കുറച്ച് നമ്മൾ വൈകിയിട്ടുണ്ട്. ആ ഒരു സമയനഷ്ടം. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ വിശദമായ പരിശോധന. പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് തുക കെട്ടിവെക്കണം. മടങ്ങി വരുമ്പോൾ തിരികെ തരും. കുടിവെള്ളത്തിന് സ്ഥിരമായി ഉപയോഗിക്കുന്ന ബോട്ടിലുകൾക്ക് ഇത് ബാധകമല്ല. എൻട്രി ഫീസും മറ്റ് ചിലവുകളും എഴുതിയ വിശദമായിട്ടുള്ള ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 50 രൂപ, കുട്ടികൾക്ക് 25, വിദേശികൾക്ക് 400 രൂപ, വാഹന ഫീസ് 100 രൂപ, പാർക്കിംഗ് ചാർജ് 30 രൂപ, എൻട്രി ഫീസ് 100 രൂപ. കുട്ടികൾക്കുള്ള എൻട്രി ആണെങ്കിൽ അതിൽ 50 രൂപയുള്ളൂ. വിദേശികൾ കടന്നു വരണമെങ്കിൽ 400 രൂപ. ട്രക്കിംഗ് ചാർജായിട്ട് 300, പിന്നെ 1 മണിക്കൂർ ലേറ്റായാൽ 100 രൂപയും 2 മണിക്കൂറിന് 200 രൂപയും ഫൈൻ ചുമത്തും. 6 മണിവരെയാണ് സമയം.
പിന്നെ ക്യാമറയ്ക്ക് പ്രത്യേകം ചാർജുകളുണ്ട്. കരുതലോടെ യാത്ര ചെയ്യണമെന്നുള്ള പൊതു നിർദ്ദേശവും ബോർഡിലുണ്ട്. ഇനിയത്തെ യാത്ര മൺപാതയിലൂടെ ഇരുഭാഗത്തും ചെടികളുടെ നല്ല മണ്ണിൽ കുളിച്ചു നിൽക്കുകയാണ്. ക്യാമറയുടെ ലെൻസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടേ ഇരിക്കും. അമ്മയാണ്, അമ്മ ഭയങ്കര ത്രില്ലുള്ളത്. തളിപ്പറമ്പ് ചെത്തു തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്നുള്ള ജീവനക്കാരും കുടുംബാംഗമാണ് യാത്രാംഗങ്ങൾ. ആദ്യം മുന്നാറി ഇടുക്കി ഭാഗത്തേക്ക് പോകണമെന്നായിരുന്നു ധാരണ. പക്ഷെ കുടജാദ്രി അത് ആകട്ടെ എന്ന് പിന്നീട് തീരുമാനിക്കുകയുണ്ടായി. എല്ലുന്നുറങ്ങുന്ന യാത്രയാണ്. മഴക്കാലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ അതിശയിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഡ്രൈവർമാർക്ക് അതൊന്നൊരു വിഷയമെല്ലാം തോന്നുന്നു. അവർ നമ്മളെയും കൊണ്ട് അമ്മാനാടുകയാണ്. നിറയെ കുടജപ്പൂക്കളുടെ മലയായതിനാലാണ് ഇത്ര കുടജാദ്രി എന്ന് പേര് വന്നത്. കുന്ന് കയറുന്തോറും ജീപ്പിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ചയും നല്ല മനോഹരമാണ്. മഞ്ഞും മഴയും ഇല്ലാത്ത തെളിഞ്ഞ മാനം. ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കുടജാദ്രി മൂലക്ഷേത്രത്തിനടുത്ത് 3:55 ഞങ്ങൾ നടന്ന് കുന്ന് കയറാൻ തുടങ്ങി. അത്യാവശ്യം വഴിയൊക്കെ കരുതി യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ മിക്കവരും ശ്രദ്ധിച്ചു. ആറ് വയസ്സുള്ള അമ്മക്ക് താങ്ങായി ചെറിയ മക്കളുണ്ട്. അറിവ് സമ്പാദിക്കണമെങ്കിലും കഠിനാധ്വാനം വേണം. സർവജ്ഞപീഠത്തിലേക്ക് എന്തിനാണ് ശങ്കരൻ അവിടെ പോയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആയില്ല മക്കളെ, ആയില്ല, ഇനിയും ഉള്ളത്തിൽ നടത്താം. ഓരോ സ്ഥലമെത്തുമ്പം ഇപ്പോൾ ആയോ 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 എന്നുള്ള ചിന്തയാണ്. ആയില്ല കേട്ടാ, ഇനിയും കയറാനുള്ളത്രേ. വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലും കീഴടക്കിയെ മടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയം യഥാർത്ഥ അതാണ് ഇതിൻ്റെ വിജയരഹസ്യം. ഭാവവും സമാധാനം അവിടെ എത്തി സർവജ്ഞ പീഠത്തിൽ. ഒരു മണിക്കൂർ എടുത്തു
ആറു മണിക്ക് തിരികെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തേണ്ടതുകൊണ്ട് നമ്മൾ വളരെ വേഗം ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ യാത്രാംഗങ്ങളിൽ കുറച്ച് പേർക്ക് കുന്നിറക്കം കഠിനമായതുകൊണ്ട് പ്രയാസകരമായതുകൊണ്ട് കുറച്ചധികം സമയമെടുത്തേ മതിയാകൂ. അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് തെളിയിക്കുന്ന നടത്തം. ഊന്ന് വഴിയോ പിടിവള്ളിയോ സർവജ്ഞ പീഠം കയറാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, അത് സാധിച്ചു. സാധാരണ നല്ല കാറ്റുണ്ടാകുമെന്ന് പറയാറുണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാലും മോശമില്ലാത്ത നല്ല ഒരു അനുഭവം തന്നെയാണ്. സർവജ്ഞ പീഠം കയറിയ അഹങ്കാരത്തോടെ ഞങ്ങൾ താഴെയിറങ്ങി. രാത്രി നടയടക്കാറായ സമയത്ത് മൂകാംബിക സന്ദർശനം. അതിനടുത്ത് ബീന റെസിഡൻസിയിൽ താമസം. കുടജാദ്രി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.